ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ കടല വറുത്തതാണ്. ഈ കടല വറുത്തത് സാധാരണ നമ്മൾ കടലിലൊക്കെ പോയിട്ട് വാങ്ങിക്കാറാണ് പതിവ്. പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധാ പുട്ടുകടല വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ കടല തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഈ കടല ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഉപ്പാണ്. ഞാനിവിടെ ഒരു കപ്പോളമുള്ള ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഉപ്പ് വെച്ചിട്ട് നമുക്ക് കുറേ അധികം കടല വറുത്തെടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഈ ബാക്കി വരുന്ന ഉപ്പ് കേക്ക് ബേക്ക് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റൗവിലോട്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഉപ്പ് നന്നായിട്ട് ചൂടായി വരണം. ഉപ്പ് നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കടല ഇട്ട് കൊടുക്കുക, അല്ലാതെ നമ്മൾ കടല ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കടല പൊട്ടിക്കിട്ടും. ഇത് നന്നായിട്ട് ഈ ഉപ്പിൻ്റെ ചൂടിൽ കടന്നിട്ട് നന്നായിട്ട് ഇത് പൊട്ടി വരും കേട്ടോ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വറവായി കിട്ടും. പിന്നെ അത് അധികം ടൈമൊന്നും പിടിക്കില്ല, ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മളിതുപോലെ കൈയെടുക്കാതെ നിന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചില കടലേക്ക് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇടക്കൊക്കെ ഓരോന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അധികം ടൈമൊന്നും വേണ്ട, ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഇത് ഈ ഒരു കടല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കടലൊക്കെ ഏകദേശം കംപ്ലീറ്റ് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതുപോലെ നമ്മൾ എണ്ണയിൽ നിന്ന് സ്നാക്സൊക്കെ കോരിയെടുക്കുന്ന ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നമുക്കിത് ഈ ഉപ്പിൽ നിന്നൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടല വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കടല നമ്മൾ കടയിൽ പോയിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉപ്പും അതുപോലെ നമ്മുടെ ഈ കടല ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല കറു മുറ ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.